അമേരിക്കയിലുള്ള ഗോപനെ ഇവിടെ കണ്ടു എന്ന് പറഞ്ഞാ താൻ എന്ത് മണ്ടത്തറ ഈ പറയുന്നേ? എന്റെ കൃഷ്ണൻ അത് മണ്ടത്തറ അല്ല, ഇത് ഗോപൻ തന്നെയാ. വേണ്ട, ആരും എന്റെ കൂടെ വേണ്ട, ഞാൻ അവനെ കണ്ടെത്തും. അവനിലൂടെ നമ്മുടെ കുഞ്ഞിനെ. സത്യം നടപ്പിലാക്കേണ്ട ഒരു പോലീസ് ഓഫീസറാണ് ഞാൻ. ഞാനിങ്ങനെയൊക്കെ ചെയ്തു. അമ്മയോട് കള്ളം പറയുന്നത് തെറ്റാണ്. എന്നിട്ടും ഞാൻ ഗോപേട്ടനെ അമ്മ കണ്ടെത്തിയാൽ, സംസാരിച്ചാൽ അമ്മ ഒക്കെ അറിയും. നീതിയും നിയമവും മനുഷ്യത്വവും ഒക്കെ മുറുകെ പിടിക്കുന്ന ഈ മകൾ ചെയ്ത തെറ്റ് അമ്മ അറിയും. അതോടെ തീരും എല്ലാം. അമ്മ കണ്ടത് ഗോപേട്ടനെ തന്നെ ആയിരിക്കും. അവര് തമ്മിൽ വീണ്ടും കാണുന്നതിന് മുമ്പേ, സംസാരിക്കുന്നതിന് മുമ്പേ നടന്നതൊക്കെ അമ്മയോട് പറഞ്ഞ് ആ കാൽക്കൽ വീഴണം. പക്ഷേ അതിന് ദീപ്തി സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. ഹലോ, എന്താ ഇത്? ഈ വണ്ടിയിൽ യാത്ര ചെയ്യുന്നവരൊക്കെ സ്ട്രേഞ്ചേഴ്സ് ആണോ? എന്താ രണ്ടുപേരൊന്നും മിണ്ടാത്തെ? നിനക്കും മിണ്ടാലോ. എന്നാ പിന്നെ ഞാനൊരു പാട്ട് വെച്ചോട്ടെ? വെച്ചോ. പുഴയോരം തഴുകുന്നി തണുവീറം കാറ്റും പുളകങ്ങൾ ഇഴനെയ്തൊരു കുഴലൂതിയ പോലെ കുളിരേകും കനവെന്നിൽ കതിരാടിയ കാലം മനതാരിൽ മധു. എല്ലാരും പറയുന്നത് പോലെ എനിക്ക് തോന്നിയതായിരിക്കോ? ഏ, ഞാൻ ഗോപനെ തന്നെയാ കണ്ടത്. ഗോപൻ അമേരിക്കയിൽ തന്നെ ആണെന്നാ സൂരജും ദീപ്തിയും വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഗോപനെ കണ്ടു എന്ന് പറഞ്ഞപ്പോ അവരത് കാര്യമായിട്ട് എടുക്കാത്തതും അതുകൊണ്ടായിരിക്കും. ആരും അന്വേഷിക്കണ്ട, ഞാൻ ഗോപനെ കണ്ടെത്തും. അവൻ കൊണ്ടുപോയ ഞങ്ങളുടെ കുഞ്ഞിനെ ഞാൻ കണ്ടുപിടിച്ച് ഇവരുടെ മുന്നിൽ കൊണ്ടുവരും. ധ്യാനെ കാണുന്നില്ലല്ലോ സൂരജേട്ട. Thank you.
നോക്കുന്നേ? നിന്റെ ക്ലാസ് ടീച്ചർ ഒന്ന് കാണണം. നീ പോയിക്കോ. ഒന്നും മിണ്ടാത്തത് ധീരവിനോടുള്ള പിണക്കം ഞങ്ങളോടുണ്ടോ? ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, അങ്കിളും ആന്റി എന്തിനാ കാണാൻ വരുന്നേ? എന്തിനാ എനിക്ക് ഉമ്മ തരുന്നേ? ഇതൊക്കെ എന്റെ ഡാഡിക്കും മമ്മിക്കും ഇഷ്ടാവില്ല കേട്ടോ. താങ്ക്സ് കേട്ടോ ഷൂലേസ് കെട്ടി തന്നതിന്. ഞാൻ പറഞ്ഞത് രണ്ടുപേരും ചെവിക്കൊണ്ടിട്ടില്ല. ധ്യാനെ കാണാൻ വേണ്ടി തന്നെയാ അവര് ധീരവിനെ സ്കൂളിൽ കൊണ്ടുവന്ന് വിടുന്നത്. ഇതപകടോ, അവരെന്റെ മകനെ കാണരുത്. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. എടോ പത്മം, സൂരജ് പറഞ്ഞ ആളെത്തി. താനെങ്കി വന്നേ? എല്ലാ സാധനവും എടുത്തല്ലോ അല്ലേ? സൂരജ് എല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? പറഞ്ഞിട്ടുണ്ട്. അതെ, ഒന്നും തോന്നരുത് കേട്ടോ. ആര്യനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു നാടകം കളിക്കുന്നേ. എനിക്കും മനസ്സിലാകും നിങ്ങളെ. സൂരജ് എന്റെ സുഹൃത്തല്ലേ, ഞാൻ ഇത് ആരോടും പറയില്ല. ആര്യനുണ്ടല്ലോ അല്ലേ? ഉണ്ട്, അകത്തോട്ട് വരൂ.
പപ്പൂസേ ആ ഇങ്ങ് വാ. ദേ ആരാ വന്നേക്കുന്ന നോക്കി ചെല്ല. ഞാൻ സ്മൃതി വാ. അല്ല ആരാ ഇത്? സുഭാഷ് വിളിച്ചിരുന്നില്ലേ സുധീർ എന്ന് പറയുന്ന ഒരു സുഹൃത്ത് വരുമെന്ന്? അയ്യോ പറഞ്ഞിരുന്നു, ഞാനതങ്ങ് മറന്നുപോയി. ഞങ്ങൾ ഗൾഫിൽ ഒന്നിച്ച് ഒരേ കമ്പനിയിലെ വർക്ക് ചെയ്യുന്നത്, ഒരേ മുറിയിൽ താമസം, അടുത്ത സുഹൃത്തുക്കളാ. നാട്ടിലെവിടെ താമസം? ഞാൻ ഏറ്റെങ്കിലല്ല അമ്പലത്തിനടുത്താണോ? അവിടെ പുറകിൽ നാലാമത്തെ വീട്. ഓഹോ. ആര്യനും ആനും അല്ലേ? അതെ. അങ്കിള് ഞങ്ങളെ നേരത്തെ കണ്ടുണ്ടോ? ഏയ്, എനിക്കിവിടെ ആരെയും നേരിട്ട് പരിചയമില്ല, എന്നാലും എല്ലാവരെ കുറിച്ചും എനിക്കറിയാം. സുഭാഷ് എന്ന് നിങ്ങളെ കുറിച്ച് സംസാരിക്കും. സുഭാഷിന് പിന്നെ വേറെ എന്താ സംസാരിക്കാൻ അല്ലേ മോനെ? ഞാൻ കുടിക്കാൻ. വേണ്ട വേണ്ട വേണ്ട, അതൊന്നും വേണ്ട. എനിക്ക് പെട്ടെന്ന് അങ്ങ് പോണം, കുറച്ച് ധൃതിയുണ്ടേ. മോന് കൊടുക്കാൻ വേണ്ടി കുറച്ച് സാധനങ്ങൾ സുഭാഷ് തന്നയിച്ചിരുന്നു, അത് തരാൻ വേണ്ടി വന്നതാ. ദാ മാത്രമല്ല കേട്ടോ, കുട്ടികൾക്ക് എല്ലാവർക്കും ഉണ്ട്. ഓഹോ, ധൃതി വെക്കാതെ ഇടാ, അതൊക്കെ പിന്നെ നോക്കാം. ഞാൻ നോക്കട്ടെ അമ്മേ. പെർഫ്യൂം ഇങ്ങോട്ട് ദാ. മോന് ഇതൊക്കെ ഇഷ്ടമായോ? പിന്നെ ഇഷ്ടമാകാതെ? അവന്റെ മുഖത്ത് സന്തോഷം കണ്ടില്ലേ? എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ, മടങ്ങി പോകുന്നതിന് മുമ്പ് ഞാൻ വിളിക്കാം. ശരി. അങ്കിളെ, എന്റെ അച്ഛനോട് സുഖാണോ? എന്റെ അച്ഛനോട് സുഖാണോ? സുഖാണ്, നന്നായിരിക്കുന്നു. ഞാൻ എത്ര പറഞ്ഞിട്ടും അച്ഛൻ നാട്ടിലേക്ക് വരുന്നില്ല, എനിക്ക് അച്ഛനെ ഒന്ന് കാണണം. എനിക്ക് അച്ഛനെ കാണാത്തതിൽ ഭയങ്കര വിഷമമുണ്ട്. പെട്ടെന്ന് നാട്ടിൽ വരാൻ പറയണം. അങ്കിൾ അച്ഛനോട് ചെന്ന്. ഞാൻ പറയാം, ലീവ് ശരിയാവാൻ പ്രയാസോ, അതാ വരാൻ വൈകുന്നത്. മോന്റെ അച്ഛൻ വരും, മോൻ വിഷമിക്കണ്ട. പോട്ടെ. അമ്മൂമ്മേ, അപ്പൂപ്പ, ഞാൻ ഹാപ്പിയായി. ഫ്രണ്ട്സിനോടൊക്കെ ഇതൊക്കെ ചെന്ന് പറയണം, ഇതൊക്കെ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. അച്ഛൻ തന്നുവിട്ടാന്ന് പറയണം. പപ്പൂസിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിട്ടല്ലേ ഇങ്ങനെയൊക്കെ? എത്ര കാലം അവനെ സന്തോഷിപ്പിക്കാൻ ഈ നാടകം കളിക്കണം? എന്നെങ്കിലും അവനീ സത്യം അറിയില്ലേ അമ്മേ? മുമ്പേ പറഞ്ഞു പോയി ചെറിയിരുന്നു, അതിപ്പോ പെരുകി പെരുകി വല്ലാതെയായി. ഈ നാടകം എവിടെ കൊണ്ട് അവസാനിപ്പിക്കുമെന്ന് എനിക്കൊരു നിശ്ചയമില്ല. ആ
വരും, എന്റെ മോൻ വരും, എന്റെ കുഞ്ഞു വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നിന്റെ കണ്ണീര് ഈശ്വരൻ കാണാതിരിക്കില്ല. നമസ്കാരം മാഡം. നിങ്ങൾ ഇവിടെ എത്തിയോ? എന്തേ, അണികളിൽ ആരെങ്കിലും പോലീസ് പൊക്കിയോ? അവരെ ഇറക്കിക്കൊണ്ടു പോകുന്നു പറയാൻ വേണ്ടി വന്നതാണോ? പോലീസ് സ്റ്റേഷനിൽ വന്ന് കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിന് നിങ്ങളെ ആ പയ്യന്മാർക്കൊപ്പം അകത്തിടേണ്ടതായിരുന്നു. എന്റെ എടുത്തിയാട്ടത്തിന് മാപ്പ് തരണം മാഡം. ആഹാ, എന്തേ, പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കിയോ? അല്ലെങ്കിൽ ഇങ്ങനെ തൊഴുകയോടെ വന്ന് നിൽക്കില്ലല്ലോ. തന്റെ അഹങ്കാരവും ധാർഷ്ട്യവും ഒക്കെ എവിടെ പോയി? അന്ന് ആ ചെറുപ്പക്കാരിടിച്ചു തെറിപ്പിച്ചത് എന്റെ സഹോദരിയും കുടുംബത്തെയും ആയിരുന്നു. അന്ന് ആ ചെറുപ്പക്കാരിടിച്ചു തെറിപ്പിച്ചത് എന്റെ സഹോദരിയും കുടുംബത്തെയും ആയിരുന്നു. ഭർത്താവും സഹോദരിയും കുട്ടിയുമായിരുന്നു ബൈക്കിൽ. കാട്ടാക്കടയിലാണ് അവർ താമസം. കുഞ്ഞിന് ബാഗും കുടയും ഒക്കെ വാങ്ങി വരികയായിരുന്നു. കാട്ടാക്കടയോ? അവർ കായംകുളത്തല്ലായിരുന്നോ താമസം? ആയിരുന്നു, ഇപ്പോ കാട്ടാക്കടയിലാണ്. ഫോൺ വന്നു, ഞാൻ ആശുപത്രിയിൽ എത്തിയപ്പോഴത്തേക്കും കുട്ടി മരിച്ചിരുന്നു. ഞാൻ അറിഞ്ഞിരുന്നു, പക്ഷേ കുട്ടി താങ്കളുടെ ബന്ധുവാണെന്ന് അറിഞ്ഞിരുന്നില്ല. എന്റെ കണ്ടോളൻസ്. അന്ന് രണ്ടുപേരെയും ഞാൻ ഇറക്കിക്കൊണ്ടുപോകാൻ സ്റ്റേഷനിൽ വന്നപ്പോൾ ഞാൻ അറിഞ്ഞിരുന്നില്ല അവർ അപകടപ്പെടുത്തിയത് എന്റെ ഉറ്റവരെയാണെന്ന്, നടുറോഡിൽ ചിതറിയത് എന്റെ ചോരയാണെന്ന്. ആശുപത്രിയിൽ ചേതനേറ്റ കുഞ്ഞിന്റെ മുഖം കണ്ടപ്പോൾ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നി. അത്രയും നേരം ഞാൻ വാദിച്ചത് കുഞ്ഞിനെ അപകടപ്പെടുത്തിയവർക്ക് വേണ്ടിയാണല്ലോ എന്ന് ഞാൻ ഓർത്തു. മാപ്പ് തരണം എനിക്ക്. അന്ന് അങ്ങനെയൊക്കെ സംസാരിച്ചതിനും എന്റെ എടുത്തുചാട്ടത്തിനും മാപ്പ് തരണം എനിക്ക്. എന്റെ കണ്ണു തുറപ്പിക്കാൻ എന്റെ തന്നെ വിലപ്പെട്ടവരുടെ രക്തം നടുറോഡിൽ ചിതറേണ്ടി വന്നു. അതങ്ങനെയാണ് നേതാവേ, അന്യന്റെ ദുരന്തം നമ്മൾ ആഘോഷമാക്കും, സ്വന്തം ജീവിതത്തിലേക്ക് വരുമ്പോഴേ നമ്മുടെ കണ്ണു തുറക്കൂ, അതിന്റെ ആഴം മനസ്സിലാവൂ. എനിക്കും കുടുംബത്തിനും താങ്ങാവുന്നതിനെല്ലാം അപ്പുറമാണ് സംഭവിച്ചത്. ആ കുഞ്ഞുമുഖം മനസ്സിൽ നിന്ന് പോകുന്നില്ല. ജീവിത അവസാനം വരെ കൂടെ ഉണ്ടാകും ഈ വേദന. ഇതെനിക്ക് ദൈവം തന്ന ശിക്ഷയാണ്. ഒക്കെ വിധി, അല്ലാതെ എന്ത് പറയാൻ? വിധിയല്ല ഇത്, നിങ്ങളൊക്കെ തന്നെ പ്രൊമോട്ട് ചെയ്യുന്ന കൊലപാതകമാണിത്. റോഡിൽ നടക്കുന്ന ആക്സിഡന്റിൽ ആരെങ്കിലും ഒക്കെ മരിച്ചാലും മനഃപൂർവ്വമല്ലാത്ത നരഹത്യയാണതെന്ന് പറയും. ശരിക്കും അതങ്ങനെയല്ല, കരുതിക്കൂട്ടി ചെയ്യുന്ന കൊലപാതകത്തിന് സമാനമാണത്. ചിലരുടെ ധാർഷ്ട്യം, അഹങ്കാരം, ആവേശം, റോഡിലെ വിളയാട്ടം, ഇതൊക്കെ കവർന്നെടുക്കുന്നത് നിരപരാധികളുടെ ജീവനാണ്.
കൊലപാതകം തന്നെയാണിത്. ഈ കൊലപാതകികൾക്ക് അർഹിക്കുന്ന ശിക്ഷ വാങ്ങിക്കൊടുത്തേ മതിയാവും. ട്രാഫിക് നിയമങ്ങൾ പലരും പാലിക്കുന്നില്ല. റോഡിൽ കൂടുതൽ അപകടങ്ങളും വരുത്തി വെക്കുന്നത് ചെറുപ്പക്കാരാണ്. ചോരത്തിളപ്പിൽ അവർ റോഡിൽ വാഹനങ്ങൾ കൊണ്ട് വിളയാടുകയാണ്. എന്ത് തോന്നിവാസം നടുറോടി കാണിച്ചാലും ആരെ കൊന്നാലും പ്രശ്നമില്ല. പുലസിന്റെ പിടി വീണാലും ഊരി വരാൻ കഴിയുമെന്നുള്ള തോന്നലാണ് അവരിൽ പലർക്കും. പണത്തിന്റെ ഹുങ്ക്, രക്ഷിതാക്കൾക്കുള്ള സ്വാധീനം, ഇതിനെല്ലാം ഉപരി നിങ്ങളെ പോലെയുള്ള രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകർ എന്ന് പറഞ്ഞു നടക്കുന്ന ഒരു വിഭാഗം നൽകുന്ന പിൻബലം, അതാണ് അവരുടെയൊക്കെ ധൈര്യം. എത്ര അക്രമം കാണിച്ചാലും അത് റോഡിലാവട്ടെ മറ്റെവിടെയെങ്കിലും ആവട്ടെ, നിങ്ങൾ അവരെ രക്ഷിക്കുന്നുള്ള തോന്നൽ അവർക്കുണ്ട്. ആ ധൈര്യമാ ഇത്തരം കൊലപാതകങ്ങളിൽ കലാശിക്കുന്നത്. നമ്മുടെ ചെറുപ്പക്കാരുടെ, സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരുടെ എല്ലാം ശീലങ്ങളും ധാരണകളും സ്വഭാവവും ഒക്കെ മാറേണ്ടതായിട്ടുണ്ട്, ബോധവൽക്കരിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. കാടടച്ച് വെടിവെക്കിയല്ല ഞാൻ ചെയ്യുന്നത്. എല്ലാവരും ഇത്തരക്കാരാണെന്നുള്ള അഭിപ്രായവും ഇല്ല, എങ്കിലും ഏറിയ പങ്കും ഇത്തരക്കാര് തന്നെയാണ്. ഒരു പോലീസ് ഉദ്യോഗസ്ഥ എന്ന നിലയിൽ എനിക്കത് നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളെ പോലെയുള്ള നേതാക്കൾക്ക് പാർട്ടിയാണ് വലുത്, സമൂഹമല്ല. എന്ത് തോന്നിവാസം കാണിക്കാനും ലൈസൻസ് ഉള്ള അണികളാണ് വലുത്, സമൂഹത്തിലെ ജനങ്ങളല്ല. ഈ ചിന്ത മാറണം. ക്രിമിനൽസിന് വളം വെച്ചു കൊടുക്കുക അല്ല വേണ്ടത്, അവർക്കൊപ്പം അല്ല നിങ്ങൾ നിൽക്കേണ്ടത്, ജനങ്ങൾക്കൊപ്പമാണ്. നടു റോഡിൽ പൊലിഞ്ഞത് നിങ്ങളുടെ ചോരയായതുകൊണ്ട് നിങ്ങളുടെ കണ്ണു തുറന്നു, നിങ്ങളുടെ ഹൃദയം നൊന്നു. ഒരു സാമൂഹ്യ പ്രവർത്തകന് സമൂഹത്തിലെ ജനങ്ങളെ ഒന്നായി ഉറ്റവരായി കാണാൻ കഴിയണം, അന്യന്റെ വേദനകളിലും സങ്കടപ്പെടാൻ കഴിയണം. എങ്കിൽ ഇത്തരം കൊലപാതകങ്ങൾക്ക് നിങ്ങൾക്ക് കൂട്ടുനിൽക്കാൻ കഴിയില്ല, കൊലപാതകികളെ സംരക്ഷിക്കാൻ കഴിയില്ല. ഈ സംഭവം നിങ്ങൾക്കൊരു തിരിച്ചറിവ് ഉണ്ടാക്കട്ടെ, ആരെയാണ് നിങ്ങൾ സംരക്ഷിക്കേണ്ടതെന്നുള്ള തിരിച്ചറിവ്. പാവം കുഞ്ഞ്, എവിടെയാണോ എന്തോ ഇവനിപ്പോ. ഈ ചെറുക്കന്റെ അച്ഛനും അമ്മയൊക്കെ ഇപ്പൊ എന്തുമാത്രം സങ്കടപ്പെടുന്നുണ്ടാവുമല്ലേ. അവരുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിക്കേ കൃഷ്ണേട്ടാ.